ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനീക്കാസ് കിച്ചൻ. നമുക്കിന്ന് നല്ലൊരു അടിപൊളി പാൽപുട്ട് തയ്യാറാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ദാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രം പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുട്ടുപൊടി ഇട്ട് കൊടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ മധുരം കൂടുതൽ വേണമെന്നുള്ള കുട്ടികൾക്കൊക്കെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇട്ടാന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ടിട്ട് നമുക്കിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേനും. അത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തേങ്ങൻ്റെ അരമുറി തേങ്ങ എടുത്ത് ചിരകിയും വെക്കാം. അതൊക്കെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് തേങ്ങയും ഒക്കെ ചിരണ്ടി കഴിഞ്ഞപ്പോഴേക്കും 15 മിനിറ്റായി. അപ്പോഴേക്കും അതാ നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പൊടിയിലോട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഇല്ലേ, അമൂല്യൻ്റെ പാൽപ്പൊടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് കൂടുതലിടണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് മേടിക്കാം. ഞാനിപ്പോൾ 1 പാക്കറ്റാണ് മേടിച്ചേക്കണത്. അതും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ മേക്കറിൽ വെച്ചിട്ട് നമുക്കത് പുട്ട് ചുട്ടെടുക്കാം. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്ന് പുട്ട് ആദ്യം ഇത്തിരി ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇത്തിരി തേങ്ങിട്ട് പിന്നെ അതിൻ്റെ പൊക്കത്ത് പുട്ടുപൊടിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. പിന്നെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടാ എന്താണ്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മധുരം ആവശ്യത്തിന് ഇപ്പോൾ അവരുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ പുട്ട് റെഡിയായി. അതേ ഒരു പാത്രത്തിലോട്ട് ഇതാക്കി കൊടുക്കണമെന്നുണ്ട്. അത് പിന്നെ അടുത്ത പുട്ടും ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് രണ്ടും കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബബായ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.